ക്രിസ്മസ് കഴിഞ്ഞു, പക്ഷേ ന്യൂ ഇയറും കൂടി ഉണ്ടല്ലോ വരാനല്ലേ. ഏ അതുവരെ കേക്കിൻ്റെ തട്ട് അത് താണു തന്നെ ഇരിക്കും അല്ലേ. അപ്പോൾ ഇന്ന് കംപ്ലീറ്റ്ലി ഒരു കേക്കിൻ്റെ മഹയാണ് കേട്ടാ. പറഞ്ഞു വരുന്നത് വേറെ ഒന്നുമല്ല, ഇത് ക്രിസ്മസിൻ്റെ തലേ ദിവസം ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു കേട്ടാ. അപ്പോൾ രാവിലെ എഴുന്നേറ്റതും എൻ്റെ വീട്ടിലോട്ട് ഒരു സർപ്രൈസ് ആയിട്ടുള്ളൊരു ഡെലിവറി ഉണ്ടായിരുന്നേ. ഡെലിവറി ചെയ്തായിട്ടും വേറെ ഒന്നുമല്ല, രണ്ട് ക്യൂട്ടായിട്ടുള്ള മിനി കേക്ക്സ് ആയിരുന്നു, പിന്നെ അതിൻ്റെ കൂടെ ഇതാ ചെറിയൊരു പ്ലം കേക്കും. ഇതെൻ്റെ വീട്ടിലോട്ട് ഡെലിവറി ചെയ്തത് ഒരു ഹോം ബേക്കറാണ്. ആ ഹോം ബേക്കറുടെ പേര് ഒലി ബേക്സ് എന്നാണ്. ആ രണ്ട് ക്യൂട്ടായിട്ടുള്ള മിനി കേക്ക്സും കഴിച്ചു, പിന്നെ ഇതാ ഈ പ്ലം കേക്ക് ഞാൻ അങ്ങോട്ട് കഴിച്ചു നോക്കിനെ. മൂന്ന് കേക്ക്സും അടിപൊളിയായിരുന്നു കേട്ടോ. ഈ പ്ലം കേക്ക് നല്ല സോഫ്റ്റ് ആയിരുന്നു, ഇതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ലോണം റേസൻസും പ്ലമ്മും പിന്നെ ചെറിയ ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ താങ്ക് യു സോ മച്ച് ഒലി കേക്ക്സ് ഫോർ സെൻഡിങ് മീ ദാറ്റ് അമേസിങ് ക്രിസ്മസ് കേക്ക് ടു മൈ ഹോം. അപ്പം അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ഒന്ന് കണ്ണൂർ ടൗണിലോട്ടാണ്. എൻ്റെ വീഡിയോസ് കാണുന്ന ഏറെക്കുറെ പേർക്കും ഈ സ്പോട്ട് എന്തായാലും അറിയുന്നുണ്ടാവും കേട്ടാ. ഇത് നമ്മുടെ കണ്ണൂർ ക്യാമ്പസ് ആറുണ്ടല്ലോ, ന്യൂസ് സ്റ്റോറിൻ്റെ എല്ലാം അടുത്തുള്ള മലബാർ ബേക്കറി ആണ്. എങ്ങനെയുണ്ട് സ്വരൂപട്ട കേക്കൊക്കെ? വളരെ പക്ഷെ നിങ്ങളുടെ ഏറ്റവും പോകുന്ന ഐറ്റം നമ്മുടെ ഹാർഡ് ഐസിംഗ് അല്ലേ? ഹാർഡ് ഐസിംഗ് കേക്ക്, പഴയ പ്ലം കേക്ക്, പിന്നെ ഈ ചോക്ലേറ്റ് കേക്ക്, ചോക്ലേറ്റ് പഴയ ക്ലാസിക് ചോക്ലേറ്റ്. ഓക്കെ 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 ഓക്കെ. എന്നാലും നമ്മുടെ അടുത്ത് ആവശ്യക്കാരേറെയുള്ളൂ, ഏറെയുള്ളൂ അല്ലേ. അത് നോക്കിയിട്ട് വരും ഈ സമയത്ത്. ഓ ചോദിച്ചിട്ട് വരും അല്ലേ. അപ്പം ഞാൻ സിമൻറ്റ് കേക്ക് എന്ന് വിളിക്കുന്ന ഈ ഹാർഡ് ഐസിംഗ് കേക്ക് കണ്ട, ഇതാണ് ക്രിസ്മസ് ന്യൂ ഇയർ കാലത്തെ ഇവിടുത്തെ എൻ്റെ ഫേവറേറ്റ് ഐറ്റം. ഇപ്പോഴത്തെ ബേക്കറീസിൽ കിട്ടാറുള്ള പോലുള്ള മറ്റേ ഫ്രഷ് ക്രീം കേക്ക്, നട്ട്സ് ഇട്ടിട്ടുള്ള കേക്ക്, പിന്നെ കുറേ ഫ്ലേവേഴ്സിലുള്ള കേക്കൊന്നും ഇവിടെ കിട്ടാനില്ല കേട്ടോ. ഇവിടെ മറ്റേ ഹാർഡ് ഐസിംഗ് കേക്കും ചോക്ലേറ്റ് കേക്കും വെനില കേക്കും പിസ്ത കേക്ക് പിന്നെ പൈനാപ്പിൾ കേക്ക് അതുപോലത്തെ ക്ലാസിക് ഐറ്റംസ്. അപ്പോൾ ഞാൻ ഇവിടുന്ന് വാങ്ങിച്ചത് രണ്ടര കിലോൻ്റെ ഹാർഡ് ഐസിംഗ് കേക്കാണ്. എന്നിട്ട് നേരെ പോയത് വേറൊരു കേക്ക് സ്പോട്ടിലോട്ടാണ്. അപ്പൊ ക്രിസ്മസ് ന്യൂ ഇയർ കാലമായതുകൊണ്ട് തന്നെ എല്ലാ ബേക്കറീസിലും കുറേ കേക്ക്സ് ഒക്കെ ഉണ്ടാവുമല്ലേ. ഏഹ് പക്ഷേ ദാ ഈ കാണുന്ന അല്ലെങ്കിൽ ഈ നിരത്തി വെച്ചിട്ടുള്ള കേക്ക് ഉണ്ടാ, ഇത് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള കേക്കാണ്. ഇതാണ് ഫ്രഞ്ച് കേക്ക്സ്. നമ്മൾ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മറ്റേ ആ ഫ്രഷ് ക്രീം കേക്ക് ഇല്ലേ, അതൊക്കെ മേലെയുള്ള ഒരു ഐറ്റം. ഇത് ഒരുപാട് വെറൈറ്റീസ് ഓഫ് ഫ്രഞ്ച് കേക്ക്സ് ഉണ്ടാട്ടെ ഇവിടെ. സോൾ കേക്ക്, വിക്ടോറിയ കേക്ക്, ലോട്ടസ് കേക്ക്, സൂപ്പർ തിരാമിസോ കേക്ക്, റെഡ് വെൽവറ്റ് ചീസ് കേക്ക്, അങ്ങനെ കുറെ 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 കുറെ. അപ്പൊ സ്പോട്ട് ഏതാണെന്ന് മനസ്സിലായില്ലേ? MRA ആണ്. എനിക്ക് ഒന്ന് കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ഔട്ട്ലെറ്റ്സ് ഉള്ളൊരു ഒരു ബേക്കറി ചിലപ്പോൾ ഇതായിരിക്കും കേട്ടോ. ആ പിന്നെ ഈ ഫ്രഞ്ച് കേക്ക്സിൽ ഇവർ യൂസ് ചെയ്യണത് നോർമൽ കോമ്പൗണ്ട് ചോക്ലേറ്റ് അല്ല, അതിനേക്കാളും പ്രീമിയം ആയിട്ടുള്ള കോവേച്ചർ ചോക്ലേറ്റ് അല്ലേ, അതാണ്. പിന്നെ ഇവിടെ ഫ്രഞ്ച് കേക്ക്സ് മാത്രമല്ല നോർമൽ ഫ്രഷ് ക്രീം കേക്ക്സും ഉണ്ട്. ഈ ഫ്രഞ്ച് കേക്ക്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള ലെയേഴ്സാണ്. ഓരോ ലെയറിനും ഡിസ്റ്റിങ്റ്റീവ് ഫ്ലേവർ ആയിരിക്കും, പിന്നെ അതിങ്ങനെ കോരി കഴിച്ചു കൊടുക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു ഒരു ഫ്ലേവർ ആൻഡ് ഫീൽ ഉണ്ടല്ലോ, ഓഫ് അത് വേറെ ലെവലാട്ടാ. മാത്രമല്ല ഇതിൻ്റെ അകത്ത് യൂസ് ചെയ്യുന്ന ചോക്ലേറ്റിൻ്റെ ഒരു ഫ്ലേവർ ഉണ്ടല്ലോ, നല്ല റിച്ചാണ്. ഇത് ചീസ് കേക്കാണ്, സ്ട്രോബെറി ചീസ് കേക്ക് ഉണ്ട്, പിന്നെ ബ്ലൂബെറി ചീസ് കേക്ക് ഉണ്ട്, രണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് ഇവരുടെ ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള കേക്കിൽ ഒന്നാണ്, സോൾ കേക്ക്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ MRA പത്ത് വെറൈറ്റീസ് ഓഫ് ഫ്രഞ്ച് കേക്ക്സ് ഞാൻ കഴിച്ചിട്ടാ, എല്ലാം ഒന്നിനൊന്ന് വെച്ചായിരുന്നു, പിന്നെ ചീസ് കേക്കും സെറ്റായിരുന്നേ. കഴിഞ്ഞ ദിവസം MRA രണ്ട് പുതിയ ബേക്കറി ഔട്ട്ലെറ്റ്സ് കണ്ണൂർ ഓപ്പൺ ആയിട്ടുണ്ട്. ഒന്ന് പാപ്പിൻചേരി BP പെട്രോൾ പമ്പിലും മറ്റേത് നമ്മുടെ ഫോർട്ട് റോഡിൽ, അതായത് കണ്ണൂർ ഫോർട്ട് റോഡിൽ മെട്രോ ഹൈപ്പർ മാർക്കറ്റിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡ്. ഇനി എന്താണ് ഈ ഫ്രഞ്ച് കേക്ക്സ് എന്നത് MRA ഒരു മെയിൻ ആയിട്ടുള്ള ആൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതാണ്. ഇത് ഫ്രഞ്ച് കേക്ക്സ് എന്ന് പറഞ്ഞാൽ ടൈം പ്രോസസ്സിംഗ് ആണ്. നമ്മളിപ്പോൾ എത്തി അടിയിൽ വന്നിട്ട് ബിസ്ക്കറ്റ്, അതിൻ്റെ മുകളിൽ മോസ്, അതിൻ്റെ മുകളിൽ കേക്ക്സ്, അതിൻ്റെ മുകളിൽ പ്രലൈൻ, അങ്ങനെ ഓരോ ലെയർ ബൈ ലെയർ ആയതിന് പിന്നെ ഫ്രഞ്ച് കേക്ക്സ് ഉണ്ടാവുക. അപ്പോൾ അത് മേക്കിംഗ് ടൈമിങ് സാധാരണ കേക്ക് ഉണ്ടാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു 5 മിനിറ്റ് കൊണ്ട് കേക്ക് ഫുൾ ചെയ്യാൻ പറ്റും. ഫ്രഞ്ച് കേക്ക് പ്രോസസ്സിങ് കൂടുതലാണ്. നമ്മളിപ്പോൾ ആദ്യം ബിസ്ക്കറ്റ് ചെയ്യണം, 1 ഡേ ബിസ്ക്കറ്റ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് ഫ്രീസ് ചെയ്ത് നെക്സ്റ്റ് ടൈം വന്നിട്ട് നമ്മളിപ്പോൾ മൂസ് ആണെങ്കിൽ മൂസ് ചെയ്ത് അത് ഫ്രീസ് ചെയ്ത് നെക്സ്റ്റ് ഡേ വന്ന് സ്പോഞ്ച് ചെയ്ത് പിന്നെ ഫ്രീസ് ചെയ്ത് നമ്മൾ ഉപയോഗിക്കുന്ന ചോക്ലേറ്റ്സ് എന്ന് വെച്ചാൽ കോവച്ച ചോക്ലേറ്റാണ്. കോവച്ച കാലിപോട്ട് പോലെ ചോക്ലേറ്റിനാണെങ്കിൽ കിലോ 600 രൂപ. ആ റേറ്റ് പിന്നെ റേറ്റ് ഡിഫറൻസ് ഉണ്ട്. പിന്നെ ഇത് വരുന്ന ഓൾമോസ്റ്റ് ഉപയോഗിക്കുന്ന എല്ലാ സാധനങ്ങളും ഇമ്പോർട്ടൻറ്റ് ക്രീമാണ് ഇമ്പോർട്ടൻറ്റ് ചോക്ലേറ്റ്സ്. അത് മാത്രമായിരുന്നില്ല, സെലീഷ്യോ എന്ന് പറഞ്ഞൊരു ഹോം ബേക്കറുടെ വകയായിട്ട് ഒരു സ്പെഷ്യൽ ഫ്രൂട്ട് കേക്ക് ഉണ്ടായിരുന്നു, അതും ഉഷാറായിരുന്നു കേട്ടാ. എന്നാൽ പിന്നെ ഞാൻ അങ്ങോട്ട്.